നമസ്കാരം അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ സ്വർണം കടത്തിയ യാത്രക്കാരനും കടുത്ത സ്വർണം കവർച്ച ചെയ്യാൻ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ ഏഴ് പേരടങ്ങിയ കുപ്പസ്ഥിത് ക്രിമിനൽ സംഘവും അറസ്റ്റിൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു കിലോ നൂറ്റി അൻപത്തിയേഴ് ഗ്രാം സ്വർണം കടത്തിയ യാത്രക്കാരൻ ഇയാളെ തട്ടിക്കൊണ്ടുപോയി പോയി അറുപത്തിയേഴ് ലക്ഷം രൂപ വില വരുന്ന ഈ സ്വർണം കവർച്ച ചെയ്യാൻ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ ഏഴ് പേരടങ്ങുന്ന ക്രിമിനൽ സംഘത്തെയാണ് വിമാനത്താവള പരിസരത്ത് വെച്ച് ഇന്ന് പോലീസ് പിടികൂടിയത് യു എയിലെ അല്ലൈനിൽ നിന്ന് ഇന്നലെ കരിപ്പൂർ എയർപോർട്ടിലെത്തുന്ന മുസ്തഫ എന്ന യാത്രക്കാരൻ അനധികൃതമായി സ്വർണം കടത്തിക്കൊണ്ട് വരുന്നുണ്ടെന്നും ഇത് കവർച്ച ചെയ്യാൻ ഒരു ക്രിമിനൽ സംഘം എയർപോർട്ട് പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത്ദാസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ട് പരിസരങ്ങളിൽ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിരുന്നു എയർപോർട്ട് അറൈവൽ ഗേറ്റിൽ സംശയാസ്പദമായ രീതിയിൽ നിലയുറപ്പിച്ച കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായ റഷീദ് എന്നയാളെയാണ് ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് റഷീദിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ച സംഘത്തിന്റെ വിശദമായ പദ്ധതി അറിയാൻ സാധിച്ചത് നിലവിൽ ദുബായിൽ ജോലി ചെയ്തു വരുന്ന കോഴിക്കോട് സ്വദേശികളായ സമീർ ഷാക്കിർ കാഞ്ഞങ്ങാട് സ്വദേശിയായ സാദിഖ് എന്നിവരാണ് ഗോൾഡ് കാരിയറായ മുസ്തഫയുടെ വിവരങ്ങൾ റഷീദിന് കൈമാറിയതും മുസ്തഫയെ കിഡ്നാപ്പ് ചെയ്ത് സ്വർണം തട്ടിയെടുക്കാൻ റഷീദിനെ നിയോഗിച്ചതും റഷീദിന് സഹായത്തിനായി വയനാട് നിന്നുള്ള അഞ്ചംഗ സംഘവും സമീറിന്റെ നിർദ്ദേശപ്രകാരം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതേസമയം കസ്റ്റംസ് പരിശോധനകളെ അതിജീവിച്ച് കടത്തു സ്വർണവുമായി എയർപോർട്ടിന് പുറത്തെത്തിയ മുസ്തഫയും പോലീസ് കസ്റ്റഡിയിലായി രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലായതോടെ അപകടം മണത്തറിഞ്ഞ കവർച്ചാ സംഘം പദ്ധതി ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു ഇതോടെ പോലീസ് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് കവർച്ചാ സംഘത്തെ പിന്തുടരുകയും വയനാട്ടിലേക്ക് രക്ഷപ്പെട്ട അഞ്ചംഗ സംഘത്തെ വയനാട് വൈത്തേരിയിൽ വെച്ചും കാസർഗോഡ് സ്വദേശി കാഞ്ഞങ്ങാട് വെച്ചും മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കടത്തു സ്വർണവുമായി കുടുംബസമേതം സ്വന്തം വീട്ടിലേക്ക് പോകുന്ന കൊടിഞ്ഞി സ്വദേശി മുസ്തഫെ വിജനമായ സ്ഥലത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി കടത്തു സ്വർണം കവർച്ച ചെയ്ത് തുല്യമായി പങ്കെടുക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് പോലീസിന്റെ ക്രിയാത്മകമായ ഇടപെടലിലൂടെയാണ് കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് വരെ നയിക്കാമായിരുന്ന സംഭവ വികാസങ്ങൾ തടയാനായതും അറുപത്തിയേഴ് ലക്ഷം രൂപ വില വരുന്ന കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുക്കാനുമായത് സംഘത്തിൽ ഉൾപ്പെട്ട വയനാട് സ്വദേശികളായ കെ വി മുനവീർ ടി നിഷാം ടി കെ സത്താർ എ കെ റാഷിദ കെ പി ഇബ്രാഹിം കാസർഗോഡ് സ്വദേശികളായ എം റീദ് സി എച്ച് സാജിദ് എന്നിവരെയും പിടിച്ചെടുത്ത സ്വർണവും മഞ്ചേരി ജെ എഫ് സി കോടതിയിൽ ഹാജരാക്കുന്നതോടൊപ്പം മുസ്തഫയ്ക്കെതിരെയുള്ള തുടർ നടപടികൾക്കായി പ്രിവന്റീവ് കസ്റ്റംസിന് വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കും